के राधा कृष्णन, सौगत राय जी। सर ये जो बिल है मुसलमान वाकफ बिल को वापस लेने के, ये कैसा होगा सर? वैसी भाई मुझे बोल रहे थे, फिर तुम बोलो। अभी मंत्री जी प्रस्ताव लाएंगे, अभी नहीं इसके बाद, अभी इनको बोलने के बाद। सर अंडर रूल 72(1) आई अपोज द इंट्रोडक्शन ऑफ दिस बिल ऑन मुसलमान। एक मिनट, अभी वह प्रस्ताव ला रहे हैं इस कमेटी में, ये बिल और वह बिल एक ही है, ये सेकंड पार्ट उसमें नहीं, ये सेकंड एक ही बिल है, रिपील करने का बात, रिपील करने का। न सर, मैं दो ही चीज बोलने चाहता हूँ। ये संदेह ये होता है कि सरकार मुसलमान वाकफ प्रॉपर्टी पर कब्जा करने चाहते हैं। सारा देश में वाकफ बोर्ड के हाथ में 8.7 लाख प्रॉपर्टी है, इसका पूरा एरिया है 9.4 लाख एकर्स अक्रॉस इंडिया, और इसका एस्टिमेटेड वैल्यू है 1.2 लाख करोड़। सरकार इस पर दखल लेने चाहते हैं, इसलिए कलेक्टर का बात जो बोला, पहले तो कलेक्टर नहीं था, तो सरकार इसमें इंटरफियर करने चाहते हैं। और ये बोलते हैं कि दो मुस्लिम वीमेन और टू नॉन मुस्लिम मेंबर्स ऑन द बोर्ड। ये नॉन मुस्लिम मेंबर बोर्ड में जाएगा तो वाकफ बोर्ड का जो सैंक्टिटी वो खराब हो जाएगा। इफ इट्स ए मुस्लिम प्रॉपर्टी गिफ्टेड बाय ए मुस्लिम फॉर द बेनिफिट ऑफ मुस्लिम्स, ये नॉन मुस्लिम नहीं होना चाहिए। सर इट ऑल्सो इंट्रोड्यूसेस द डिस्ट्रिक्ट कलेक्टर एज एन आर्बिटर टू डिसाइड इफ ए प्रॉपर्टी इज ए वाकफ और गवर्नमेंट लैंड। इसलिए ये बिल को, मुसलमान वाकफ एक्ट बिल को विड्रॉ करने का जो कोशिश है, मैं उसको पूरा विरोध करता हूँ। किरण रिजी जो एक घंटा बोला है, हमारे कलीग वाईसी साहब पहले वाला बिल में डिविशन मांगे हैं, उसको भी मैं पूरा समर्थन करता हूँ। ये बहुत सेंसिटिव बिल है, ये बहुत सेंसिटिव बिल है, इसमें कोई जल्दीबाजी कोई जबरदस्ती नहीं करना चाहिए। पार्लियामेंट का जो कानून है, आपने चर्चा അവ സഭ പരിഗണിക്കുകയാണ്. അനൂപ് ദാസ് അനൂപ് സർക്കാർ ഈ ബില്ലുമായി മുന്നോട്ട് പോകുന്നു, അവതരിപ്പിച്ചു കഴിഞ്ഞു, പാസാകുമെന്ന കാര്യവും ഉറപ്പാണ്. യു പി എ സർക്കാരിന്റെ കാലത്ത് തന്നെ ചർച്ചകൾ, ദീർഘകാലത്തെ ചർച്ചകൾ, ആ ചർച്ചകളുടെ തുടർച്ചയായി വന്ന ബിൽ എന്ന തരത്തിൽ ഏത് തരത്തിലാണ് പ്രതിപക്ഷത്തെയും പ്രതിരോധത്തിലാക്കാൻ സർക്കാർ ശ്രമിച്ചുകൊണ്ട് ഈ ബില്ലുമായി മുന്നോട്ട് പോകുന്നത്? വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ മഹാരാഷ്ട്ര ഒപ്പം തന്നെ ഹരിയാന തിരഞ്ഞെടുപ്പുകളെല്ലാം, ജാർഖണ്ഡിലെല്ലാം തിരഞ്ഞെടുപ്പ് വരാൻ ഇരിക്കുന്ന ഘട്ടത്തിൽ ഈ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ബില്ല് അവതരണവും അതിൽ പ്രതിപക്ഷത്തിൻ്റെ നിലപാടെന്ന്, പ്രതിപക്ഷം ഏത് നിലയിൽ നിലപാട് സ്വീകരിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വിളിച്ചു കാണിക്കുക എന്ന ഒരു ഉദ്ദേശമായിരിക്കാം ബി ജെ പിക്ക് ഉണ്ടാവുക എന്ന്
പ്രതിപക്ഷ നേതാക്കൾ തന്നെ പറയുന്നുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ ബിൽ അവതരണത്തിൽ സംഭവിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം, അടുത്ത കാലത്തൊന്നും മറ്റ് പല പ്രധാനപ്പെട്ട ബില്ലുകൾക്കും ലഭിക്കാതിരുന്ന ഒരു പരിഗണന ചർച്ച, പ്രാഥമികമായ ചർച്ച ഉണ്ടായതിനു ശേഷം മന്ത്രി തന്നെ വഖഫ് ബില്ല് ജെ പി സിയുടെ പരിഗണനയ്ക്ക് വിടാൻ തയ്യാറാണ് എന്ന് പറയുന്ന സ്ഥിതി ഉണ്ട്. അതായത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടാൻ തയ്യാറാണ്, അതായത് കൂടുതൽ പരിശോധനയ്ക്ക് കൂടുതൽ പരിഗണനയ്ക്ക് ഉൾപ്പെടെയുള്ള അവസരം ഒരുങ്ങുകയാണ് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടാൻ തയ്യാറായാൽ. എന്തായാലും അതിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് മന്ത്രി പറഞ്ഞു. ബിൽ അവതരണം പൂർത്തിയായി. അതിനുശേഷം ഇപ്പോൾ ഓരോ തൃണമൂൽ കോൺഗ്രസ് അംഗം ബില്ലിനെ എതിർത്ത് സംസാരിക്കുന്നതാണ് നമ്മൾ അല്പം മുൻപ് കണ്ടത്. സൗഗത റോയ് ഇപ്പോൾ വീണ്ടും മന്ത്രി സംസാരിക്കുന്നുണ്ട്. അതായത് ബില്ലുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു, പക്ഷേ ഞങ്ങൾ വേണമെങ്കിൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടാൻ തയ്യാറാണ് എന്ന് മന്ത്രി വ്യക്തമാക്കുകയാണ് ചെയ്തത്. അതായത് പ്രതിപക്ഷത്തിന്റെ ആവശ്യം കൂടി പരിഗണിച്ച് കൂടുതൽ പരിശോധന, എന്നാൽ ബില്ലുമായി മുന്നോട്ട് പോകുമെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ ഉള്ളത്. സംയുക്ത പാർലമെന്ററി സമിതി ജെ പി സി ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് വിടാൻ സർക്കാർ തയ്യാറാണ് എന്നത് കിരൺ റിജിജുവിന്റെ ഭാഗത്ത് ഒരു പ്രതികരണം കൂടി ഉണ്ടായിരിക്കുന്നു. അതേസമയം തന്നെ എതിർപ്പ് ശക്തമായി ഉന്നയിക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോഴും പ്രതിപക്ഷം സഭയിൽ.